മൈ സ്കൂട്ടറുകളിൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂഴ്സിനും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത വെച്ചാൽ ഈ സ്കൂട്ടറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഏറ്റവും അധികം കമൻറ്റ് ചെയ്ത് റിവ്യൂ ചെയ്തു ചേട്ടാന്ന് പറഞ്ഞ് എന്നോട് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു സ്കൂട്ടറാണ് ഇത് ടി വി എസ്സിൻ്റെ സ്കൂട്ടി പപ്പിൻ്റെ പുതിയ മോഡലാണ് നമുക്ക് സെസ്റ്റിന്ന് വിളിക്കുക അതിന് സെസ്റ്റ് നൂറ്റിപ്പത്ത് സി സി ആണ് അപ്പോൾ ഒത്തിരി കമ്പനി എനിക്ക് വന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ റിവ്യൂറും ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു സബ്സ്ക്രൈബർ എൻ്റെ ഒരു അഞ്ച് വീഡിയോക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്തിരണം ഈ വണ്ടിയുടെ വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഈ വണ്ടി റീലോഞ്ച് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ വണ്ടി നേരത്തിൽ ഉണ്ടായിരുന്നില്ല അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മോഡൽ ചേഞ്ച് എല്ലാം വന്നിട്ടുണ്ട് അത് കൂടാതെ എഞ്ചിനെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ബി എസ് സിക്സ് മോഡല് ഇ ട്വൻറ്റി ഫ്യൂവൽ അപ്ഡേറ്റഡ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൈഡിൽ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കളറ് കണ്ടിട്ടുണ്ടോ ഇത് രണ്ട് കളറിലാണ് വരുന്നത് അതായത് ഗ്ലോസി ഷെയ്ഡിൽ വരുന്നുണ്ട് മാറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് ഗ്ലോസി ഷെയ്ഡ് ആകുമ്പോൾ മാറ്റിനെ അപേക്ഷിച്ച് രണ്ടായിരം രൂപോളം കൂടുതൽ വരുന്നുണ്ട് ഫ്രണ്ട് ഹാൻഡിൽ കവർ ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ സെല്ലിങ് ആയിട്ടുള്ള ഈ കളറാണ് ഈ ബ്ലൂ കളറാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഹാൻഡിൽ കവറിൽ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് ഹാലജൻ ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് അതിൻ്റെ താഴെയുള്ള ഒരു പോർഷൻ മഡ് ഗാർഡും ഫ്രണ്ട് ഫെൻഡർ പോർഷൻസും എല്ലാം തന്നെ ഒരു വലിയൊരു പോഷനാണ് വരുന്നത് നമുക്ക് ഇതിനു മുമ്പത്തെ സ്കൂട്ടി പെപ്പിലൊക്കെ ഇതുപോലെ തന്നെ വന്നിരുന്നു ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് അതുകൂടാതെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് ഡേ ടൈം റണിംഗ് ലൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ പൈലറ്റ് ലാംസ് എന്നോ പറയാവുന്ന ആ ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആണ് അതിൻ്റെ നടുവിലായിട്ട് ടി വി എസിൻ്റെ ബാഡ്ജിങ്ങും പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമും വരുന്നത് ഫ്രണ്ട് ടെലസ്കോപ്പിക് ആണ് വരുന്നത് ഫ്രണ്ട് ഡ്രം വീൽസ് ആണ് അലോയ് വീൽസ് പരിപാടിയൊന്നും ഇല്ല ടയറിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറ് നൂറ് പത്ത് ട്യൂബ്ലെസ് ടയറാണ് കമ്പനി വരുന്നത് നല്ലൊരു പരിപാടിയാണ് ട്യൂബ്ലെസ് ടയർ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് നൂറ്റിപ്പത്ത് എം എമ്മിൻ്റെ ഡ്രം ബ്രേക്സ് ആണ് കമ്പനി വരുന്നത് അതുകൂടാതെ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ടും വണ്ടിയിൽ നൽകിയിട്ടുണ്ട് ട്യൂബ്ലെസ് ടയർ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഒരു എഴുപത്തഞ്ച് രൂപ അടുത്താണ് ഈ വണ്ടി ഇപ്പോൾ ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ വില കുറഞ്ഞ ആണെങ്കിൽ പോലും നമുക്ക് ട്യൂബ്ലെസ് ടയർ കിട്ടുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫുഡ് ആണ് നിങ്ങൾ ഒരു ആരടി പൊക്കമുള്ള ആളാണെങ്കിൽ പോലും അബ്ബാര ഫ്രണ്ട് ഫുഡ് സ്പേസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സൈസ് ആണ് വണ്ടി കമ്പനിക്ക് കമ്പനി വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ആകെ വെയിറ്റ് വരുന്നത് വെറുതെ നൂറ്റിമൂന്ന് കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ടോട്ടൽ വീൽ വെയ്സ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്റർ ആണ് പിന്നെ സീറ്റ് ഹൈറ്റ് എഴുന്നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നു അപ്പോൾ നിങ്ങൾക്കൊരു അഞ്ചടി രണ്ട് ഇഞ്ച് പൊക്കമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് കാല് എത്താനും അതുപോലെ സ്റ്റാൻഡ് ഇടാനും തിരിച്ച് ഓടിച്ചുകൊണ്ടുവന്ന് വെക്കാനും എല്ലാം പക്കയായിട്ട് പറ്റുന്നതാണ് ആ ഒരു കാര്യത്തിന് ഈ വണ്ടി നിങ്ങൾ വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് ഫ്രണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ലേഡീസിൻ്റെ മണി പേഴ്സ് കുട കാര്യങ്ങളൊക്കെ അതിൽ വെക്കാം സെൻട്രലായിട്ടൊരു വാനിറ്റി ഹുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ആ ഓറഞ്ച് കളറിൽ കാണുന്നത് ഹോണിൻ്റെ സ്വിച്ച് ആണ് അതിന് ചുറ്റുമായിട്ട് നല്ലൊരു മാറ്റ് സോറി ഗ്ലോസി ഗ്രേ കളറുള്ളൊരു ട്രിംസ് കൊടുത്തിട്ടുണ്ട് വുഡൻ ട്രിം പോലെ ഒരു ഗ്ലോസി ട്രിം കൊടുത്തിട്ടുണ്ട് മീറ്റർ ഫുള്ളി അനലോഗ് മീറ്ററാണ് നമുക്ക് കിട്ടുന്നത് സിമ്പിളായിട്ട് സ്പീഡോ മീറ്റർ ഓടോമീറ്റർ ഫ്യൂൽ ഗേജ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ വാഹനം സ്റ്റാർട്ടിംഗ് ഒരു ലൈറ്റും കൂടെ വരുന്നുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ സീറ്റ് ഈ സീറ്റിനെ പ്രത്യേകത വെച്ചാൽ രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്രയാവുന്നതാണ് മൂന്ന് പേർക്ക് ഇരിക്കാൻ ഇത്തിരി കഷ്ടപ്പെടും അന്നേരം രണ്ടു പേർക്ക് സുഖമായിട്ടാണ് യാത്ര നിങ്ങൾക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ വേണമെങ്കിൽ ഒരു നൂറ് കിലോമീറ്ററോളം തന്നെ ഈ ഇരുന്ന് പോവാം കാരണം അത്ര മൈലേജ് കിട്ടുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് അണ്ടർ സീറ്റ് സ്റ്റോറേജും അത്യാവശ്യം നല്ല പോലെ ഉണ്ട് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ടോട്ടൽ കപ്പാസിറ്റി പത്തൊമ്പത് ആണ് നമ്മുടെ ആക്റ്റീവൊക്കെ വരെ പതിനെട്ട് ലിറ്റർ വരുന്നുള്ളൂ ഇതിന് പത്തൊമ്പത് ലിറ്റർ വരുന്നുണ്ട് അതുകൂടാതെ സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിൻ്റെ സ്പേസിൽ തന്നെയാണ് ചേസസ് നമ്പറും ഒ ബി ഡി സെൻസറിൻ്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി അഞ്ച് ലിറ്റർ ആണ് ഇ ട്വൻറ്റി ഫ്യൂൾ സപ്പോർട്ടറാണ് അതുകൂടാതെ റിസർവ് വരുന്നത് ഒരു ലിറ്ററാണ് ഇതാണ് കണ്ടത് ഇതാണ് ചേസ് നമ്പറിൻ്റെ ബാറ്റിങ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒ ബി ഡി ടു സെൻസറിൻ്റെ എന്താ പറയുക അത് കണക്ട് ചെയ്യാനുള്ള പോർട്ട് വന്നത് റിയർ സൈഡിൽ ഒരു നല്ല ഗ്ലോസി സിൽവർ കളറിലുള്ള ഒരു അടിപൊളി ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട് റിയർ സൈഡ് ലൈറ്റ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഹാലജൻ ബൾബാണ് കമ്പനി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി എയ്റോ ഡയനാമിക് ആയിട്ട് നല്ല ഭംഗിയാണ് അവർ ഡിസൈൻ ഇപ്പോൾ ഈ പുതിയ വണ്ടിയിൽ കൊടുക്കുന്നത് റിയർ സൈഡിൽ നിന്ന് നമുക്ക് രാത്രി നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് പിന്നെ റിയർ സൈഡിൽ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി ഗാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും സീറ്റിൻ്റെ താഴെ വന്ന പോർഷൻസിൽ രണ്ട് സൈഡിലും സെസ്റ്റ് വൺ ഉള്ള അടിപൊളി ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് ലേഡീസ് ഫൂട്രസ്റ്റ് അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരണമെങ്കിൽ നൂറ്റി ഒമ്പത് സി സി ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് മാക്സിമം പവർ നമുക്കൊരു ഏഴ് പോയിൻറ്റ് നാല് ബി എച്ച് പിയോളം പവർ കിട്ടുന്നുണ്ട് ടോർക്കും ഏകദേശം ഒരു എട്ട് നൂറ്റി മീറ്ററോളം ടോർക്ക് ലഭിക്കുന്നുണ്ട് ടോപ്പ് സ്പീഡ് വരുന്ന എൺപത് കിലോമീറ്റർ പെർ ഹവറാണ് അതുകൂടാതെ നമുക്കൊരു മൈലേജ് ഒരു അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിലുള്ള മൈലേജ് ഒരു അടിപൊളി മൈലേജ് കമ്പനി നമുക്ക് തരുന്നുണ്ട് കിക്കർ അവൈലബിൾ ആണ് സൈഡ് സ്റ്റാൻഡ് അവൈലബിൾ ആണ് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറും വണ്ടിയിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നമുക്കെടുത്തു പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റിയർ സൈഡ് സസ്പെൻഷനാണ് കോയിൽ സ്പ്രിങ്ങ് വിത്ത് എയർ ഫിൽഡ് ഡാമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വാഹനത്തിൻ്റെ റിയർ സൈഡ് ഇത്തിരി പൊങ്ങിയിരിക്കുന്നതും നല്ല കഫർട്ടബിളായിട്ട് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറുള്ള സിസ്റ്റം വരുന്നത് ഇനി ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോഴാണ് ഈ സൈലൻസർ നിങ്ങളും ശ്രദ്ധിച്ചോട്ടോ ഈ സൈലൻസർ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം സൈലൻസറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മ വന്നു ടി വി എസിൻ്റെ ജുപ്പീറ്റർ അതുപോലെ തന്നെ എൻ ടോർക്ക് ഞാൻ ഫസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ടോർക്ക് കണ്ടപ്പോൾ എനിക്ക് സൈ വളരെയും സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ് ഈ സൈലൻസർ ആ സെയിം എൻ നെറ്റ്വർക്കിൻ്റെ സെയിം ഡിസൈനുള്ള സൈലൻസറാണ് നമുക്കിപ്പോൾ പുതിയ സെസ്റ്റിൽ കിട്ടുന്നത് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ റിയർ സൈഡ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡ്രം ബ്രേക്സ് ലഭിക്കുന്നുണ്ട് റിയർ ടയർ ഹഗർ വരുന്നുണ്ട് ചെളി അപാരമായിട്ട് തെളിക്കാതിരിക്കാൻ പിന്നെ ബാക്ക് സൈഡിലും ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് പത്തിൻ്റെ പത്തിഞ്ച് ട്യൂബ്ലസ് ടയർ വരുന്നുണ്ട് മുന്നിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാക്കിലെ ടയറിന് പൊടിക്ക് വീതി കുറവാണ് സൈലൻസിൻ്റെ പൈപ്പ് ബെൻഡ് പൈപ്പ് കാലുമ്പോൾ കൊണ്ട് പൊള്ളാണ്ടിരിക്കാനുള്ള ഒരു അഡീഷണൽ കവറിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആ സ്റ്റോറേജ് ബോക്സിൽ സെസ്റ്റ് വൺ ടെണ്ടിൻ്റെ ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയർ ഒരു ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളറുള്ള ഇൻറ്റീരിയർ വരുമ്പോൾ വണ്ടി നല്ല റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ കീ കൂടെ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം പിന്നെ ഫ്യൂൽ ലിഡും അതുപോലെ തന്നെ റസീറ്റിൻ്റെ ഓപ്പണറും ആ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതാണ് വാഹനത്തിൻ്റെ പുതിയ രീതിയിലുള്ള കീവർ ഏകദേശം എൻറ്റോർക്കിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ നോവിൽസ് സൈലൻസറിൻ്റെ നോവിൽസ് ഒക്കെ ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് അടുത്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന വാഹനമാണ് ഈ സ്കൂട്ടി അന്നൊക്കെ സ്കൂട്ടി എന്ന് പറയും സ്കൂട്ടി പെപ്പ് എന്ന് പറയും ഇപ്പോഴാണ് അത് അപ്ഡേറ്റ് അപ്ഡേറ്റഡായിട്ട് സെറ്റ് സെസ്റ്റ് വണ്ടൺ എന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ വന്നിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഓടിച്ചിട്ട് നടക്കാൻ പറ്റുന്ന വണ്ടിയായിരുന്നു അത് പിന്നെ അതുകൂടാതെ മൈലേജ് കിട്ടുന്നുണ്ട് ലേഡീസിൻ്റെ ബെസ്റ്റ് വണ്ടിയായിരുന്നു കാരണം വെച്ചാൽ പൊക്കം കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ പോലും സുഖമായിട്ട് കാല് താഴെ എത്തും വാഹനത്തിന് വെയിറ്റ് വളരെ കുറവാണ് നൂറ്റിമൂന്ന് കിലോയെ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ അതുകൂടാതെ വാഹനം ഹാൻഡിൽ ചെയ്യാനും ബാലൻസിങ്ങും ബോഡി ബാലൻസും നല്ലപോലെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഓവറോൾ വണ്ടി സൈഡിലേക്ക് പെട്ടെന്ന് അറിയാം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വാഹനത്തിന് ഇപ്പോൾ ഓൺ റോഡ് കോഴ്സ് വരുന്നത് മാറ്റ് കളറിന് ഒരു ലക്ഷത്തി ഒരുനൂറ്റി തൊണ്ണൂറാണ് അതായത് ഏകദേശം റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ഓൺ റോഡ് കോഴ്സ് വരുന്നത് കളർ ഈ ബ്ലൂ മാത്രമല്ല ഒത്തിരി കളേഴ്സ് ഒരു നാലോ അഞ്ചോളം കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ ഗ്ലോസി ഫിനിഷ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ അതിന് ഒരു രണ്ടായിരം രൂപ കൂടെ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും പിന്നെ ലോണൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ലോണിട്ട് ഇറക്കാവുന്നതാണ് ഇ എം എല്ലാം വളരെ ചെറിയ ഇ എം ഐ വരള്ളൂ രണ്ടായിരം രൂപ മൂവായിരം രൂപ താഴെ ഇ എം ഐ വരത്തുള്ളൂ ഞാനപ്പോൾ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ വിളിച്ച് ചോദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ